1989 കാലം. ഞാനന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാം ഭാഷ മലയാളമാണ്. എൻ്റെ മലയാള അധ്യാപകൻ, പിന്നീട് എൻ്റെ ജീവിതത്തിലെ സുഹൃത്തും വഴികാട്ടിയും ഒക്കെയായി മാറിയ ഒരാളാണ്. അല്പകാലങ്ങൾക്ക് മുമ്പ്, ഒന്നിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് മരണത്തിൻ്റെ മഹാകാലത്തിലേക്ക് മടങ്ങിപ്പോയ, ജീവിതകാലത്തിലുടനീളം ഏകാഗിയായി യാത്ര ചെയ്ത് ജീവിച്ച ആ കവി, ആ സഞ്ചാരി ശ്രീ ഡി വിനയചന്ദ്രനാണ്. അദ്ദേഹമാണ് അന്ന് കർണപർവം ഞങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അഹരഹമഹമഖമകലുവാൻ മഹിക്കുല്ലപ്പതി ശയനലീലകൾ എന്നു തുടങ്ങി മുരഹര നതപതനായ ദൈവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ശിവസങ്കല്പത്തെക്കുറിച്ച് വിനയേന്ദ്രൻ സാറ് കവിത ചൊല്ലുമ്പോൾ ഞങ്ങൾ വളരെ ആരവത്തോടെ കേട്ടുകൊണ്ടിരുന്നത്. മഹാശിവരാത്രി ആശംസകൾ എൻ്റെ പ്രേക്ഷകർക്ക്. എൻ്റെ സ്മരണയ്ക്ക് സമയമേതെന്നറിവിയില്ല, പാട്ടിലെ നദിയൊഴുകി കലങ്ങി തെളിഞ്ഞുപോയി, അവിടെ ദൂരെ വിരിഞ്ഞ പൂവിതലിൻ്റെ സ്മൃതിസുഗന്ധമായി ഞാനെന്നു സ്നേഹമായി എന്നെഴുതിയ വിനയചന്ദ്രൻ്റെ സ്മരണയും. മഹാശിവരാത്രി ദിനത്തിൽ വിനയചന്ദ്രികയോടെ സ്വാഗതം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അശ്വമേധം, പവേർഡ് ബൈ നോർത്ത് റിപ്പബ്ലിക്, പ്രസന്റഡ് ബൈ സ്വയംവര സിലക്സ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി. ഉന്മീല നയനങ്ങളിൽ ഇളം നിലാവെഴുതി തണുത്ത കറുകപ്പുൽ നാമ്പുകൾ തോറും മുഖം കുനിച്ച് അലസം നടക്കുമ്പോൾ നിന്റെ നഖസ്പർശത്തിൽ വാടിപ്പോകുന്ന യൗവനോദയമല്ല ഞാൻ കൊതിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്വാഗതം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അശ്വമേധം, പവേർഡ് ബൈ നോർത്ത് റിപ്പബ്ലിക്, പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ്. കരുത്തിൻ്റെയും കലയുടെയും കലാപത്തിൻ്റെയും കാമ്പുള്ള കോഴിക്കോട്ടെ സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിയിലാണ് ഈ ദിവസത്തെ ബൗദ്ധിക യാത്ര ഇന്നെത്തി നിൽക്കുന്നത്. ദേവഗിരി കോളേജിലെ ഒരു കൂട്ടം കൂട്ടുകാരോടൊപ്പം നമുക്ക് ആരംഭിക്കാം ഈ ദിവസം അശ്വമേധം. അശ്വതി, വരൂ. അശ്വതി, എന്താണ് പഠിക്കുന്നത്? തേർഡ് ബി എക്കണോമിക്സ്. തേർഡ് ബി എക്കണോമിക്സ്. വീട് കാസർഗോഡ്. കാസർഗോഡ്? കാസർഗോഡ് എവിടെ? ചെറുവത്തൂർ. പറയുന്നല്ലേ, എഴുതുന്നത് അങ്ങനെ. ചെറുവത്തൂർ ഒരു സാമൂഹ്യ പ്രവർത്തകനുണ്ട്, ജയൻ ചെറുവത്തൂർ എന്നാണ് അയാളുടെ പേര്. മുഖപുസ്തകത്തിലൊക്കെ വളരെ പ്രസക്തമായി ഈ ബ്ലഡ് ഡോണേഴ്സ് കേരളയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ്. പോയ ദിവസം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഏതാനും ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് മുഖപുസ്തക കൂട്ടായ്മയുടെ സഹായത്തോടെ ഒരു കുട്ടിയുടെ ശസ്ത്രക്രിയ നടത്താൻ വേണ്ടി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നാലോ അഞ്ചോ മണിക്കൂറുകൾ കൊണ്ട് ഫേസ്ബുക്കിലൂടെ ഓരോ സ്ഥലങ്ങളിലും ആളുകളെ അറിയിച്ച് വാഹനയാത്ര സുഗമമാക്കി നടത്തുകയൊക്കെ ചെയ്തു. രക്തദാനങ്ങൾ മഹാദാനം എന്ന് വിശ്വസിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകരാണ് അവർ. അപ്പോൾ ചെറുവത്തൂരുകാരിയാണ് അശ്വതി. റെഡി? യെസ്. വർഷങ്ങൾക്ക് മുമ്പ് 2001, 2002, 2003 അശ്വമേധം 500 എപ്പിസോഡുകൾ കഴിഞ്ഞ് പുറം വേദികളിലേക്ക് വ്യാപിച്ച് അന്ന് തുടങ്ങിയപ്പോൾ 16 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആരംഭിച്ചത് കാസർഗോഡ് ടൗൺ ഹാളിലാണ്. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖല യാഗം. വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ? ജീവിച്ചിരിപ്പുണ്ടോ? 50 വയസ്സിന് മുകളിൽ പ്രായം? ഏഷ്യൻ? അതെ. ഇന്ത്യൻ? അതെ. മലയാളം? അല്ല. സൗത്ത് ഇന്ത്യൻ? അല്ല. രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? അല്ല. സ്പോർട്സ്, ശാസ്ത്രം, ഉദ്യോഗം? പ്രധാന പ്രശസ്തി ഇതിലൊന്നാണ്? 10 ചോദ്യങ്ങൾ, യജ്ഞം. മാധ്യമപ്രവർത്തനം? ഉണ്ട്. പ്രിന്റ് മീഡിയ? അല്ല. അല്ല, എഴുതുന്നാണ് ഉദ്ദേശിച്ചത്. സാഹിത്യത്തിൽ മാധ്യമപ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല, എഴുതും. കോളമിസ്റ്റ് ആണോ എന്നാ? സുഹൃത്തുക്കളുമായി?
സംസാരങ്ങൾ കൊച്ചുവർത്തമാനം നടത്തുന്നതിനിടയിൽ അശ്വതി അവരുടെ പേരിന്റെ രണ്ടാം ഭാഗം ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. ആണ്, ഉപയോഗിക്കാറില്ല. ഉദാഹരണത്തിന് നമ്മൾ ആളുകൾ ഡേ പോടെ എന്നൊക്കെ പറയില്ലേ, സുഹൃത്തുക്കളുടെ രണ്ടാം പേര് ഉപയോഗിക്കുന്ന. നിങ്ങൾ വിചാരിച്ച വ്യക്തിയുടെ പേരിന്റെ രണ്ടാമത്തെ ഭാഗം സുഹൃത്തുക്കളുമായുള്ള കൊച്ചു വർത്തമാനങ്ങൾക്കിടയിൽ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ എന്നാണ് ചോദ്യം. ആ വ്യക്തിനെ കുറിച്ച് ഞാൻ സുഹൃത്തുക്കളോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഉദാഹരണത്തിന് നിങ്ങൾ വിചാരിച്ചത് ശോഭാ ഡേ ആണെന്ന് വിചാരിച്ചു, ആണെങ്കിൽ നിങ്ങൾ ഡേ പോടെ എന്നൊക്കെ പറയില്ല, അങ്ങനെ ചോദിച്ചു എന്നേ ഉള്ളൂ. ശോഭാ ഡേ അല്ല. ശരി, അന്തർദേശീയ തലത്തിൽ അംഗീകാരം നേടിയിട്ടുണ്ട്. പേരിന്റെ ഏതെങ്കിലും ഭാഗം ജയിലായിരുന്നു? ഇല്ല. ജുംബാലഹരിയെ പോലെ എഴുത്ത് കഴിയില്ല. പക്ഷെ എഴുത്താണ് പ്രധാനം എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ല, മറ്റേതോ ഒന്ന്. അത് മാസിക പ്രവർത്തനം ഒന്നും അല്ല, വേറെ എന്തോ ഒന്നുണ്ടെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ലേ? അത് ഈ പറഞ്ഞ ഒന്നും അല്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം. നോക്കാം. പ്രൊഫഷൻ, ബിസിനസ്, ഇതിലൊന്നാണോ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നത്? ആണ്. 16 ചോദ്യങ്ങൾ രാജസൂയം. അവരൊരു ഹിസ്റ്റോറിയനാണ്. ഹിസ്റ്റോറിയനാണ്, ചരിത്രകാരിയാണ്. ഭാഗം 6 ആരംഭിക്കുന്നുണ്ടോ? സാഹിത്യ വസ്തു തന്നെയല്ല, അത് ചരിത്രം തന്നെയാണ്. ഇന്ത്യയിൽ ഹിസ്റ്റോറിയൻ തന്നെ. ചരിത്രത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം മറ്റൊരാളിന്റേതാണ്, ഇത് പുരുഷന്റേതാണ്. എ എൽ ഭാഷാം എഴുതിയ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന പുസ്തകം. ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ, എ എൽ ഭാഷാമിന്റെ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യയെയും നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എന്ന് ഞാൻ കരുതുന്ന വ്യക്തിയുടെ രചനകളെയും എല്ലാം അവനിർമ്മിക്കുകയും ചരിത്രത്തിന് ഇന്നത്തെ കാലത്ത് കെട്ടകാലത്തിന്റെ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുകയും ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമം പല കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുമ്പോഴും എൻ്റെതായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വർത്തമാനകാലത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആ നാടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൃത്യവും ശാസ്ത്രീയ അടിത്തറയുള്ളതുമായ ഒബ്സർവേഷനുകൾ, നിഗമനങ്ങൾ നടത്താൻ, വെറും നിഗമനങ്ങളിൽ ഊന്നി നിൽക്കാതെ അതിനു പിന്നിലുള്ള സാമൂഹിക അവസ്ഥകളിലൂടെ സഞ്ചരിക്കാനും റോമില്ലാ ഥാപ്പർക്ക് കഴിഞ്ഞിട്ടുള്ളത് പോലെ മറ്റൊരാൾക്ക് കഴിഞ്ഞിട്ടില്ല. റോമില്ലാ ഥാപ്പർ, റോമില്ലാ ഥാപ്പർ ഇന്ത്യയിലെ ഒരു ചരിത്രകാരിയാണ്. റോമില്ലാ ഥാപ്പർ 1958 ലണ്ടൻ സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഓറിയന്റ് ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസിൽ നിന്നും ഡോക്ടറേറ്റ് നേടി. 1992 പത്മശ്രീ പുരസ്കാരവും 2005 പത്മഭൂഷൺ പുരസ്കാരവും ഇവർ നിരാകരിച്ചു. 16 ചോദ്യങ്ങൾ താണ്ടിയപ്പോൾ നോർത്ത് റിപ്പബ്ലിക്കിന്റെ സമ്മാനവും അശ്വതി. വെൽ ഡൺ. ചരിത്രം പഠിക്കാനുള്ളതല്ല അശ്വതി, ചരിത്രം സൃഷ്ടിക്കാൻ കൂടിയുള്ളതാണ്. ദേവഗിരി സെന്റ് ജോസഫ് കോളേജിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അശ്വമേധത്തിൽ ഇനി മത്സരിക്കാനെത്തുന്നത് കീർത്തി ദാമോദരനാണ്. പെരിന്തൽമണ്ണക്കാരിയായ കീർത്തി സെന്റ് ജോസഫ് കോളേജ് ദേവഗിരിയിൽ വന്ന് പഠിക്കുന്നു. എന്താ പഠിക്കുന്നത്? ഏറ്റവും ഇഷ്ടപ്പെട്ട എക്കണോമിസ്റ്റ്. ശരി, ആഡം സ്മിത്തിനെ ഇഷ്ടപ്പെടുന്ന കീർത്തി ദാമോദരൻ എന്താണ് കല? പാട്ടുപാടോ, കവിത ചൊല്ലോ, പ്രസംഗിക്കോ, അങ്ങനെ എന്തെങ്കിലും? പ്രസംഗിക്കും. ദേവഗിരി കോളേജിലെ പ്രസംഗ മത്സരത്തിലെ ഒന്നാം സമ്മാനം കീർത്തിക്കാണ്. പോകുന്നുണ്ട്. ശരി, അപ്പൊ ഒരു വിഷയം തരാം. പങ്കെടുത്തു, വെരി ഗുഡ്. അതിന്റെ ഫൈനലിൽ എത്തിയോ? സെമി ഫൈനലിൽ. ഫൈനലിൽ പ്രവേശിച്ചോ? ഇല്ല, ഫൈനലിൽ വന്നിട്ട്. അതിന്റെ ഫൈനലിസ്റ്റുകൾക്കുള്ള ഒരു ക്യാമ്പ് ഉണ്ടോ? അപ്പോ ഒരു വിഷയം തരാം. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഫലവസ്ഥ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്വാദുള്ള ഒരു ഫലമാണ് ചക്ക. ചക്കയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ചക്ക ഇഷ്ടപ്പെടുന്നവരാണ് നാം എല്ലാവരും. ചക്ക കുരുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ എല്ലാവരും. ചക്ക ചൊളയെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. ജ്ഞാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ബഹുസ്വരതയുടെ നാടായിട്ടുള്ള നമ്മുടെ ഭാരതത്തിൽ എല്ലാ ബഹുസ്വരതകളെയും ചേർത്തിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാ സംസ്കാരങ്ങളെയും ചേർത്തിണക്കിക്കൊണ്ട് നല്ലൊരു രാഷ്ട്രത്തെ സൃഷ്ടിച്ച നമ്മുടെ രാഷ്ട്ര
രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിലെ ആളുകളെ പോലെ ചക്കയ്ക്കും അങ്ങനെയുള്ളൊരു കഥ പറയാനുണ്ട്. ഒരുപാട് ചുളകളെ ചേർത്ത്, ഒരുപാട് രസങ്ങളുള്ള, ഒരുപാട് മധുരമുള്ള ചുളകളെ ചേർത്ത് ഒരു ഏകമായിട്ടുള്ള സ്വാദ് സൃഷ്ടിക്കുന്നതാണ് ചക്ക. അതുകൊണ്ട് തന്നെ ചക്കയെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പൊ അവസാനിക്കില്ല. ഇനിയിപ്പോ നമ്മുടെ നാടൻ കോളേജിന്റെ ശൈലിയിൽ പറയുകയാണെങ്കിൽ ചക്കച്ചുള കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ചക്കച്ചുള കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരാളെ എറിയാം, അല്ലെങ്കിൽ നമുക്ക് ചക്കച്ചുള കാണിച്ച് ആരെങ്കിലും കുറ്റം പറയാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പുറത്ത് പരിക്കനായി കാണുന്ന നിങ്ങളുടെ കോളേജ് യൂണിയൻ ചെയർമാനും ഒരു ചക്ക പോലെയാണ്, പുറത്ത് മുള്ളൊക്കെ ഉള്ളതായി തോന്നും, പക്ഷെ അകം വളരെ മധുരമുള്ളതാണ്. മധുരമുള്ളതാണ് ഞങ്ങളുടെ സൂര്യചേട്ടൻ. ശരി, നമുക്ക് ആരംഭിക്കാം കീർത്തി. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക്, കീർത്തി ദാമോദരനോടൊപ്പം യാഗം. കീർത്തി വിചാരിച്ച വ്യക്തി ഇന്ത്യൻ അല്ല, ഏഷ്യൻ അല്ല, ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? അതെ. 1950 ശേഷം മരണം? അതെ. അല്ല അല്ല, ഏതെങ്കിലും ഒന്ന്? അല്ല. ഉറപ്പാ? ശരി. 1900 ശേഷം മരണം? അല്ല. അതിനു മുമ്പ്? രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അതെ. രാഷ്ട്രീയം? അതെ. 1800 ശേഷം മരണം? അതെ. യൂറോപ്യൻ? അതെ. 10 ചോദ്യങ്ങൾ, യജ്ഞം. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യൂറോപ്യൻ ആണ്. ശരി. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി ഇതിലൊന്നാണോ രാജ്യം? ബ്രിട്ടീഷ്. രാഷ്ട്രീയത്തിനുപരിയായി സാഹിത്യകൃതികൾ, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടോ അദ്ദേഹം പ്രസക്തമായ? ഇല്ല. അദ്ദേഹം അധികാര സ്ഥാനങ്ങൾ ഏതെങ്കിലും അലങ്കരിച്ചിട്ടുണ്ടോ? ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നോ? 1900 മരിച്ചു. 16 ചോദ്യങ്ങൾ, രാജസൂയം. രാജസൂയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടാമതൊരു സമ്മാനം കൂടി ലഭിച്ചു. ഇനി 5 ചോദ്യങ്ങൾ കൂടിയേ ഉള്ളൂ. ആൾ ദ ബെസ്റ്റ് കീർത്തി, ആദ്യത്തേത് എന്ന് പറയാവുന്ന ഒരു സ്ഥാനലബ്ധിയുണ്ട്. പേരിന്റെ ഏതെങ്കിലും ഭാഗം ആർ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. തീർച്ചയാണ്, ആദ്യത്തേത് എന്ന് പറയാവുന്ന സ്ഥാനലബ്ധിയുണ്ട്, പക്ഷെ ഇതൊന്നും ആരംഭിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. മാക്മില്ലിനെ പോലെ ഇന്ത്യയിൽ വന്നിട്ടുള്ള ആളൊന്നും അല്ല. ഇനി 2 ചോദ്യം കൂടെ ഉള്ളൂ. അദ്ദേഹം ഒരു പ്രഭുവായിരുന്നു. ഉറപ്പാണ്? എന്റെ അവസാനത്തെ ചോദ്യം, അദ്ദേഹം പ്രശസ്തമായ ഏതെങ്കിലും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. നെൽസനെ പോലെയൊന്നും അല്ല, യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. 1900 മുൻപേ മരിച്ചു. ഇന്ത്യയിൽ വന്നിട്ടില്ല. പറഞ്ഞോളൂ. കൺഗ്രാറ്റുലേഷൻസ്. ഗിവ് ഹർ എ ഹാൻഡ്. ആദ്യമായി വിജയിക്കുന്ന മത്സരാർത്ഥിയാണ് ബെഞ്ചമിൻ ഡിസ്രേലി. ബെഞ്ചമിൻ ഡിസ്രേലി പ്രമുഖനായ ഇംഗ്ലീഷ് നോവലിസ്റ്റും ഗ്രന്ഥകാരനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായിരുന്നു ബെഞ്ചമിൻ ഡിസ്രേലി. രാഷ്ട്രീയ നോവലുകളുടെ കർത്താവെന്ന നിലയിലാണ് ഇദ്ദേഹം ഏറെ പ്രശസ്തനായത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഉദ്ധരണികളുടെ ലോകത്തിലൂടെ സഞ്ചരിക്കുന്നവർ ഏറ്റവും കൂടുതൽ പ്രസംഗ മത്സരത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഉദ്ധരിക്കുന്നത് ബെഞ്ചമിൻ ഡിസ്രേലിയുടെ കൊട്ടേഷൻസ് ആണല്ലേ? അങ്ങനെയാണോ? ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് വിജയത്തിന്റെ രഹസ്യം. ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് വിജയത്തിന്റെ രഹസ്യം. ബെഞ്ചമിൻ ഡിസ്രേലി ആ കൊട്ടേഷൻ പഠിച്ചാണോ? പ്രസംഗത്തിലൂടെയാണോ? ഞാനൊന്നും പഠിച്ച് പ്രസംഗിക്കാറില്ല. അല്ല, ഡിസ്രേലിയെ കുറിച്ച് കൂടുതൽ അറിയുന്നത് ആ കൊട്ടേഷനിലൂടെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദാമോദരൻ, ഇല്ല, ഞാന് ബിസോണില്, ബിസോൺ കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞ ഇന്റർസോൺ എന്തായാലും പോവല്ലോ. ദേവഗിരി ഇല്ലാതെ ഇന്റർസോൺ എന്നാണ് കീർത്തി ചോദിക്കുന്നത്. കീർത്തി, 16 ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സമ്മാനം നോർത്ത് റിപ്പബ്ലിക് നൽകുന്നു. വിജയികൾക്കുള്ള ഒരു സമ്മാനം പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്നു. ഒപ്പം ബമ്പർ പ്രൈസിന് വേണ്ടിയുള്ള ലിസ്റ്റിംഗിൽ ഇടം തേടുകയും ചെയ്യും.
ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പിന്, ഏറ്റവും മികച്ച മത്സരാർത്ഥത്തിന്, യുക്തിപൂർവമായ കളിക്ക് ഒരു സമ്മാനമുണ്ട്. അത് ബമ്പർ പ്രൈസ് ആണ്. ആ ബമ്പർ പ്രൈസിന് കീർത്തി ലിസ്റ്റിൽ ഇടം നേടുകയും ചെയ്യുന്നു. ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരെയാണ് വിജയം തേടിയെത്തുക എന്ന് പറഞ്ഞത് അത് ഇസ്രയേലിയാണ്, ബെഞ്ചമിൻ ഇസ്രയേലി. ബെഞ്ചമിൻ ഇസ്രയേലിയെ മനസ്സിൽ ഓർമ്മിച്ച് കീർത്തി വിജയിച്ചു. ഇനി കീർത്തിക്ക് ബി സോണിൽ മത്സരിക്കാനുണ്ട്. പ്രസംഗത്തിൽ ഞാൻ പഠിച്ചല്ല പ്രസംഗിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ കീർത്തി ഭാവിയുടെ വാഗ്ദാനമായ വാക്കിൻ്റെ അഗ്നിമുനകൾ കൊണ്ട് സംഭാഷണ കർമ്മം നിർവഹിക്കാൻ കഴിയുന്ന ഒരു പ്രതിഭയാണ്. കീർത്തിക്ക് ദേവഗിരി കോളേജിന്റെ, സെന്റ് ജോസഫ്സ് കോളേജിന്റെ അഭിനന്ദനങ്ങളോടെ തിരികെ വരാം. ഇത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അശ്വമേധം, പവേർഡ് ബൈ നോർത്ത് റിപ്പബ്ലിക് ഷർട്സ്, പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ്. എന്താ മോളെ പേര്? ആദ്യ പ്രമോദ്. എല്ലാത്തിലും ആദ്യം ആവണം. ഏത് ക്ലാസ്സിലാ പഠിക്കണേ? ഏഴാം ക്ലാസ്. ഏത് സ്കൂളിലാ? മുണ്ടപ്ര ഹയർ സെക്കൻഡറി സ്കൂളിലാ. അച്ഛൻ എന്ത് ചെയ്യും? എവിടെയാണ് സ്ഥലം? പഴയങ്ങാടിയില. പ്രമോദ് അല്ലേ? അപ്പോ തുടങ്ങാം. എന്താ ഈ കുട്ടിക്ക് ആദ്യം എല്ലാരും ഒരു 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 അഭിനന്ദനം കൊടുത്ത്, അനുമോദനം കൊടുത്ത്. ആദ്യത്തെ 10 ചോദ്യങ്ങൾ യാഗം. ആദ്യം വിചാരിച്ചയാൾ ജീവിച്ചിരിപ്പുണ്ടോ? സാധാരണ രീതിയിലാണോ മരിച്ചത്? ഇന്ത്യനാണോ? മലയാളിയാണോ? രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? സമൂഹത്തിന് വേണ്ടി. സമൂഹത്തിന് അതൊന്നും പറഞ്ഞു തരരുത്. സമൂഹത്തിന് വേണ്ടി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു തരരുത്. അപ്പൊ സാമൂഹ്യ പ്രവർത്തനമാണ് പ്രധാനം അല്ലേ? 1950 ശേഷമാണോ മരിച്ചത്? അല്ല. 1900 ശേഷമാണോ മരിച്ചത്? അതെ. അദ്ദേഹം ആത്മീയ രംഗത്ത്, ആധ്യാത്മിക രംഗത്തും സംഭാവന ചെയ്തിട്ടുണ്ടോ? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വന്നിരേണം എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ടോ? അദ്ദേഹം ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി മാനവികതയെ ഉയർത്തിപ്പിടിക്കുകയും മനുഷ്യ ഹൃദയങ്ങളെല്ലാം ഒന്നാണെന്ന് വിശ്വസിക്കുകയും ചെയ്ത ഒരു യുഗപ്രഭാവനാണോ? ആണ്. ശ്രീനാരായണ ഗുരുദേവനാണ് മനസ്സിൽ അല്ലേ? ശ്രീനാരായണ ഗുരു കേരളത്തിൽ ജീവിച്ചിരുന്ന സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്നു ശ്രീനാരായണ ഗുരു. സാമൂഹിക പരിഷ്കാരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി 1903 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആദർശവും ജീവിത ലക്ഷ്യവും. ശരി മോളെ, കഥകൾ മലയാളികൾക്ക് വേണ്ടി ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളി ടിവി ഒരുക്കുന്ന അറിവിന്റെ ജനകീയ വിപ്ലവത്തിന്റെ ഈ ദിവസത്തെ അർത്ഥ മനസ്സിലാക്കി അശ്വമേധത്തിൽ പങ്കെടുക്കാനെത്തുന്നത് അബ്ദുറഹ്മാനാണ്. എന്റെ പേര് അബ്ദുറഹ്മാൻ, നിസാം ഖജ എന്നാണ് അറിയപ്പെടുന്നത്. നിസാം ഖജ അബ്ദുറഹ്മാൻ. അതെ, ഇവിടെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു 8 വർഷമായി. നാട്ടില് കാസർഗോഡാണ്, അടുക്കം എന്ന് പറയും, ബന്ധിയോടുക്കടുത്ത്. ഈ അടുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നിട്ടാണ് ഞാൻ അടുക്കാൻ പറഞ്ഞിട്ട് മതിയല്ലേ? ശരി, അടുക്കത്ത് നിന്നെത്തിയ അബ്ദുറഹ്മാൻ. അതെ, എന്ത് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ എന്ന് പറയും, എന്ന് പറയും, എഴുതുന്നതും അങ്ങനെ തന്നെ. അതെ, എഴുതുന്ന അബ്ദുറഹ്മാൻ. ശരി, ഇത്ര കാണാറുണ്ടായിരുന്നു ഇടയ്ക്ക്. അബ്ദുറഹ്മാൻ അടുക്കത്ത് നിന്ന്. അതെ, അടുക്കി വെച്ചിരിക്കുന്ന അറിവുകളുടെ കൂട്ടത്തിൽ അബ്ദുറഹ്മാൻ മനസ്സിൽ ഓർമ്മിച്ച വ്യക്തിയുടെ പേരുണ്ടോ എന്ന് അറിയാം. ആദ്യ 10 ചോദ്യങ്ങളുടെ അടുക്കം തെറ്റാത്ത യാഗം. ഇന്ത്യൻ? അതെ. മലയാളി? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. സൗത്ത് ഇന്ത്യൻ? സൗത്ത് ഇന്ത്യൻ. കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ലക്ഷദ്വീപ് പോണ്ടിച്ചേരി? അല്ല.
അൻപത് വയസ്സിന് മുകളിൽ പ്രായം. അതെ. രാഷ്ട്രീയം കലാസാഹിത്യം? രാഷ്ട്രീയം. താങ്ക് യു. അത് പറഞ്ഞു തരണ്ട, എസ് ഓർണോ മാത്രം. ആ ഓക്കെ ഓക്കെ. അദ്ദേഹം ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ജമ്മു കാശ്മീർ. യെസ്. യെസ്. അദ്ദേഹം ഔദ്യോഗിക രംഗത്ത് സംഭാവന ചെയ്തിട്ടുള്ള ഒരാളാണോ? അതെ. അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളാണോ? അതെ. ഓൾമോസ്റ്റ് കറക്റ്റ് പറയുകയാണെങ്കിൽ ആലോചിക്കാം. അതൊക്കെ വരും. അരവിന്ദ് കെജ്രിവാൾ. അതെ. അരവിന്ദ് കെജ്രിവാളിനെയാണ് താങ്കൾ മനസ്സിൽ വിചാരിച്ചത്? അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഉദ്യോഗം എന്ന് ചോദിച്ചത്. താങ്കൾ വളരെ എക്സ്പ്രസീവാണ് എന്റെ പ്രിയപ്പെട്ട. കാര്യം ഞാൻ സൗത്ത് ഇന്ത്യ അല്ല എന്ന് താങ്കൾ പറഞ്ഞപ്പോൾ നോർത്ത് ഇന്ത്യ ആണോ അറിയാൻ വേണ്ടി നോർത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഡൽഹി മുതൽ വടക്കോട്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഡൽഹി ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞത്. ഡൽഹി എന്ന് കേട്ടപ്പോൾ തന്നെ താങ്കളുടെ മോദി 100 വോട്ട്. അപ്പൊ പിന്നെ ഈ മറ്റു സംസ്ഥാനങ്ങളിൽ പോകണ്ട, ഡൽഹി തന്നെയാണെന്ന് മനസ്സിലായപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പെട്ടെന്ന് മനസ്സിലേക്ക് കയറി. അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ റവന്യൂ സർവീസിലെ മുൻ ഉദ്യോഗസ്ഥനും ഡൽഹി മുഖ്യമന്ത്രിയുമാണ്. പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനും വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കുന്നതിനും നൽകിയ നേതൃത്വം മാനിച്ച് 2006 ഇദ്ദേഹത്തിന് മാഗ്സസേ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2012 ഇദ്ദേഹം ആം ആദ്മി പാർട്ടി രൂപീകരിച്ചു. അരവിന്ദ് കെജ്രിവാൾ ഒരു പ്രതീകമാണ്, ചെറുത്തുനിൽപ്പിന്റെ, ജനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന്റെ ഒരു പ്രതീകം. പ്രതീകങ്ങളുടെ വഴികളിൽ വെളിച്ചം ചിലപ്പോഴെങ്കിലും കുറച്ചുകൂടി വീഴേണ്ട. ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും ബൃഹത്തായ വിദ്യാഭ്യാസ പ്രദർശനമായ മൈക്രോടെക് അവതരിപ്പിച്ചിരിക്കുന്ന എം പി എ ജേണിയുടെ ഭാഗമായി കോഴിക്കോട്ടെ ആശീർവാദ് ലോഞ്ചിൽ നടക്കുന്ന വിദ്യാഭ്യാസ പ്രദർശനത്തിന്റെ മോട്ടിവേഷൻ ഉത്സവത്തിന്റെ ഭാഗമായാണ് ഇന്ന് അശ്വമേധം ഇവിടെ അരങ്ങേറുന്നത്. സോ ഈ ദിവസം മത്സരിക്കാനെത്തുന്ന അടുത്ത മത്സരാർത്ഥി മുഹമ്മദ് ഇർഷാദാണ്. മുഹമ്മദ് അർഷാദ് റെഡി. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. പുരുഷൻ? ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. ഇന്ത്യൻ? ഇന്ത്യൻ. യെസ്. മലയാളി? നോ. 50 വയസ്സിന് മുകളിൽ പ്രായം? നോ. 1973 ഏപ്രിൽ മാസത്തിലാണോ ജനിച്ചത്? നോ. അല്ല. 40 വയസ്സിന് മുകളിൽ പ്രായം? നോ. ഇല്ല. 30 വയസ്സിന് മുകളിൽ പ്രായം? യെസ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആരെങ്കിലും കലാരംഗവുമായി ബന്ധപ്പെട്ട് പ്രശസ്തരാണോ? അല്ല. അല്ല. അച്ഛൻ, അമ്മ, ഭാര്യ, അങ്ങനെ ആരും? അല്ല. ഉറപ്പാണ്? ഉറപ്പാണ്. സൗത്ത് ഇന്ത്യൻ അല്ലാന്നല്ലേ പറഞ്ഞത്? അല്ലേ ചോദിച്ചില്ലേ? സൗത്ത് ഇന്ത്യൻ ആണോ? അല്ല. അല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം. അദ്ദേഹത്തിന്റെ സംസ്ഥാനം? പോട്ടെ. അദ്ദേഹം ക്രിക്കറ്ററാണ്? ക്രിക്കറ്ററാണോ? ബാറ്റ്സ്മാൻ എന്നുള്ളതാണോ ക്രിക്കറ്റിൽ പ്രധാന പ്രശസ്തി? ബന്ധുക്കൾ ആരും കലാരംഗവുമായി ബന്ധപ്പെട്ട് പ്രശസ്തരല്ല എന്നുള്ള ഉറപ്പാണ്? ഉറപ്പാണ്. ഉറപ്പാണ്. ബോംബെ ആണോ സ്ഥലം? യെസ്. അദ്ദേഹം നിലവിൽ ഇന്ത്യൻ ടീമിലുണ്ടോ? യെസ്. അദ്ദേഹം ഏതെങ്കിലും ഒരു കളിയിൽ, ഒരു കളിയിലെങ്കിലും ക്യാപ്റ്റൻ ആയിരുന്നിട്ടുണ്ടോ? യെസ്. ബന്ധുക്കൾ ആരും പ്രശസ്തരല്ല. അല്ല. 16-ാമത്തെ ചോദ്യം. ക്യാപ്റ്റൻ ആയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ഇരട്ട സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ? 16 ചോദ്യങ്ങൾ. സമ്മാനങ്ങളുടെ 2-ാം നിരയിൽ അയാൾ പ്രവേശിക്കുന്നു. രാജസൂയം. അദ്ദേഹത്തിന്റെ
മുദ്രാമോതിര ചുംബനങ്ങൾ ലോകം ആദരവോടെ ആരാധനയോടെ ഇഷ്ടത്തോടെ സ്വീകരിച്ചിട്ടുണ്ടോ? രോഹിത് ശർമ്മയാണ് വിചാരിച്ചത്. രോഹിത് ശർമ്മ 1987 April 30 മഹാരാഷ്ട്രയിലെ ബെൻസോദിൽ ജനിച്ചു. രോഹിത് ഗുരുനാഥ് ശർമ്മ ഇന്ത്യൻ ടീമിലെ വലം കയ്യൻ മധ്യനിര ബാറ്റ്സ്മാനാണ്. 2007 ഏകദിനത്തിലും 2013 ടെസ്റ്റ് മത്സരങ്ങളിലും അരങ്ങേറ്റം കുറിച്ചു. നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന സമ്മാനം. അപ്പോ ഓൾ ദി ബെസ്റ്റ്. ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു, ഈ നിശയ്ക്ക് അന്തമുണ്ടോ എന്നറിയില്ല എന്ന്. കാരണം അതിഥിയുണ്ട് ഇന്ന് മത്സരിക്കാനെത്തുന്നത്. നിശയ്ക്ക് അന്തമുണ്ടോ എന്നതായിരുന്നു ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ നൽകിയ സൂചന. ഒരുപാട് ചലച്ചിത്രങ്ങളിൽ ഇതിനകം തന്നെ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞു. ജോക്കറിലെ വേഷം അതിഗംഭീരമായി അവതരിപ്പിക്കുകയും ചെയ്തു. പ്രേക്ഷക ലക്ഷങ്ങളുടെ പ്രിയപ്പെട്ടവരായി മാറിയ ആ ചലച്ചിത്ര താരമാണ് ഇന്നത്തെ അതിഥി. ശ്രീ നിഷാന്ത് സാഗർ, പ്ലീസ്. നിഷാന്തിന്റെ പ്രോപ്പർ സ്ഥലം അല്ലേ? ഞാൻ തൊടുപുഴ ഇടുക്കി ജില്ല. ഇടുക്കി വിജയ് ജോസഫിന്റെ സ്ഥലമാണ്. അതെ അതെ അതെ. അങ്ങനെ ഈ രാത്രിയിൽ അശ്വമേധത്തിന്റെ അതിഥിയായി ഇവിടെ വന്നു ചേർന്നത് അശ്വമേധത്തിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു, താങ്ക് യു. നിഷ പ്ലീസ്. ഓ, നിഷയും നിഷാന്തും എല്ലാം. പിന്നെ അശ്വമേധം കാണാറുണ്ട്? പിന്നെ കാണാറുണ്ട്. ഇഷ്ടമാണ്? ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. ഞാൻ പ്രതിവട്ടം നേരിട്ട് പരിചയപ്പെടണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ആൻസർ നിഷാന്തിന്റെ സെലക്ഷൻ ഇസ് അപ്രൂവ്ഡ്. അപ്രൂവ്ഡ്. സ്വാഗതം ചെയ്യാം നിഷാന്തിനെ ഈ നിശയിൽ അശ്വമേധത്തിലേക്ക്. ഇന്ത്യൻ? യെസ്. യെസ്? യെസ്. മലയാളി? യെസ്. ഇടുക്കി ജില്ലക്കാരൻ? നോ. പുരുഷൻ? നോ. ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല. നോ. സാധാരണഗതിയിൽ മരണം? അതെ അതെ. 1950 ശേഷം മരണം? അതിന് മുമ്പാണ്. രാഷ്ട്രീയം, കലാസാഹിത്യം ഇവയിലൊന്നാണോ പ്രധാന പ്രവർത്തന മേഖല? രാഷ്ട്രീയം, കലാസാഹിത്യം. അതെ, ഒന്നാണ്, ഇതിലൊന്നാണ്. കല അല്ല. സാഹിത്യം? സാഹിത്യം. യജ്ഞം? പേരിനോടൊപ്പം സ്ഥലപ്പേര്, വീട്ടുപേര്, അങ്ങനെ എന്തെങ്കിലും? വീട്ടുപേരുണ്ട്. എന്തെങ്കിലും പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ എന്തെങ്കിലും ഉണ്ട്? ഉണ്ടുണ്ട്. കവിതയാണോ പ്രധാനം? അതെ അതെ. ഹിന്ദുവാണോ? ഹിന്ദുവാണ്. പേരാരംഭിക്കുന്നത് എം എന്ന അക്ഷരത്തിലാണോ പേര്? എം അല്ല. അല്ല. കടത്തനാട് മാധവിയമ്മ അല്ല? അല്ല അല്ല. ഭക്തി കാവ്യങ്ങളായിരുന്നു, ഭക്തിരസപ്രധാനമായ കാവ്യരചനയായിരുന്നു പ്രധാനമായും. അതെ. കെയിലാണോ പേരാരംഭം? അല്ല അല്ല. രാജസൂയി? ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണ് മരിച്ചത്? അതെ. 1950 മുൻപാണ്? മുമ്പാണ്. 1900 ശേഷം. രാജകുടുംബാംഗം ആയിരുന്നു, റോയൽ പേഴ്സണാലിറ്റി ആയിരുന്നു. ലൈഫ് ലൈൻ യൂസ് ചെയ്ത അല്ല? അല്ല. കോൺഫിഡൻ്റ് ആണല്ലേ നിഷാന്ത്? ചോദ്യമില്ല.
കുറച്ച് ഓവർ കോൺഫിഡന്റ് അല്ല. വിവാദപൂർണമായ കോൺട്രവേഴ്സിയലായ സംഭവങ്ങളുമായോ സാമൂഹ്യ രീതികളുമായോ ബന്ധപ്പെട്ടൊരു വ്യക്തിയാണ് അവർ. അല്ല, എസ്സിലാണോ പേരാരംഭിക്കുന്നത്? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഒന്നാണോ? അല്ല, ഡി എന്ന അക്ഷരത്തിലാണ് പേര് ആരംഭിക്കുന്നത്. ഡി അല്ല. ഇക്കാവമ്മ തോട്ടയ്ക്കാട് ഇക്കാവമ്മ, ജനനം തോട്ടയ്ക്കാട്, എറണാകുളം. കവയത്രി, സംസ്കൃത പണ്ഡിത, കഥകളി നടനായ നന്ദിക്കര ചാത്തുണ്ണി പണിക്കരുടെയും കുട്ടിപ്പാറു അമ്മയുടെയും പുത്രി. കൊച്ചിൻ പേഷ്കാരായിരുന്ന കാരക്കാട് നാരായണ മേനോൻ ഭർത്താവായിരുന്നു സുഭദ്ര അർജുനം. പ്രധാന നാടകം, ഈ നാടകം സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ചലച്ചിത്ര രംഗത്ത് വീണ്ടും നല്ല വിജയങ്ങൾ താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു. വീണ്ടും കാണാം. താങ്ക് യു. വെൽക്കം ബാക്ക് ടു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അശ്വമേധം പവേർഡ് ബൈ നോർത്ത് റിപ്പബ്ലിക് ഷർട്സ് ആൻഡ് പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ്. ഈ ദിവസത്തെ ഗ്രഹാമ്പൽ എന്ന സെഗ്മെന്റിൽ ഇനി ടെലിഫോണിലൂടെ ബന്ധപ്പെടുന്ന അശ്വമേധം കളിക്കുന്ന മത്സരാർത്ഥി ആരെന്ന് നോക്കാം. ഹലോ. ഹലോ, നമസ്കാരം. എന്താണ് പേര്? എന്റെ പേര് ജുനൈസ് വി പി. ഞാൻ ഡിഗ്രി ബി കോം കഴിഞ്ഞു, ഇപ്പൊ ERP SAP ഫിക്കോയും ബിസിനസ് ലോണും ചെയ്യാണ്. ശരി 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 ശരി. അപ്പോ ഇരിട്ടി, ശ്രീകണ്ഠാപുരം ഒക്കെയുള്ള എല്ലാവരെയും അന്വേഷണം അറിയിക്കുക സുഹൃത്തുക്കളെ. തീർച്ചയായും. ശരി, നാട്ടുകാർക്ക് എല്ലാവർക്കും സാറിന്റെ ഭാഗം വലിയൊരു ഹായ്. ശരി ശരി, താങ്ക് യു. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ നിന്നെത്തിയ സുഹൃത്ത് ജുനൈസ്, മത്സരിക്കാൻ റെഡി? റെഡി റെഡി. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക്. യാഗം. ജുനൈസ് വിചാരിച്ച വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. പുരുഷൻ? അല്ല. ഇന്ത്യൻ? അതെ. മലയാളി? അല്ല. സാധാരണഗതിയിൽ മരണം? അതെ. സൗത്ത് ഇന്ത്യൻ? അല്ല. ജനിച്ചത് ഇന്ത്യയിൽ തന്നെയാണോ? അതെ. 1980 ശേഷം മരണം? അതെ. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അതെ. സാഹിത്യം? അതെ. 10 ചോദ്യം കഴിഞ്ഞു. യജ്ഞം. ബംഗാൾ? അതെ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയിട്ടുണ്ട്? ആ, ലഭിച്ചിട്ടുണ്ട്. അവർ മരിച്ചത് 2010 ശേഷമാണോ? അതെ. അവരെ ദീദി എന്ന് വിളിക്കുമായിരുന്നു? അതില് ഉറപ്പില്ല. ദീദി എന്ന് വിളിച്ചിരുന്നത് മഹാശ്വേതാ ദേവിയാണ്. അതെ, അതാണ് ഉത്തരം. മഹാശ്വേതാ ദേവിയാണ് മനസ്സിൽ ആണോ? അതെ, മഹാശ്വേതാ ദേവിയാണ് ദീദി എന്ന് ആദരവോട് വിളിച്ചത്. മഹാശ്വേതാ ദേവി പ്രമുഖ ബംഗാളി എഴുത്തുകാരിയും ജ്ഞാനപീഠം ജേതാവും സാമൂഹ്യ പ്രവർത്തകയുമായിരുന്നു മഹാശ്വേതാ ദേവി. പത്മവിഭൂഷണും മാഗ്സസേ പുരസ്കാരവും
കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾക്കും അപ്പുറം നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ശരി ജിനൈസ്, ജിനൈസിന്റെ അഭിപ്രായത്തോട് യോജിക്കാനാണ്. കാഴ്ചപ്പാടുകളിൽ എനിക്കും ഇഷ്ടം. ഏതാണ്? ജനിച്ചത് ഇന്ത്യയിലാണ് എന്നുള്ള കാഴ്ചപ്പാട് അല്ലേ? അതെ അതെ. പിന്നീട് പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം സൃഷ്ടിക്കപ്പെട്ടെങ്കിലും ഒരൊറ്റ ആകാശവും ഒരൊറ്റ ജനതയുമായിരുന്നല്ലോ അല്ലേ? ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കത്ത് എന്ന പേരിൽ റെക്കോർഡ് ബുക്കുകളിൽ ഇടം നേടിയ കത്ത് ആരെഴുതിയതാണ്? ആർക്കെഴുതിയതാണ്? അറിയോ ജനൈസ്? ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ അല്ല. ദ ലോങ്സ്റ്റ് ലെറ്റർ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കത്ത് ഇന്ത്യയിലെ കുട്ടികൾ പാകിസ്ഥാനിലെ കുട്ടികൾക്ക് എഴുതിയ കത്താണ്. കുട്ടികൾക്കിടയിൽ ഇല്ലല്ലോ അതിർത്തിയും മതവും വംശീയതും. അക്ഷരങ്ങളിൽ, അക്കങ്ങളിൽ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളിൽ, കാർഷിക ശാസ്ത്രത്തിൽ, പാരിസ്ഥിതിക ചിന്തയിൽ, ഇവയിലെല്ലാം തന്നെ അനുഭവങ്ങളോടൊപ്പം ആളുകളും ഒളിച്ചിരിപ്പുണ്ട്. ലോകത്തിലെ വ്യത്യസ്തരായ വ്യക്തികളിലൂടെയുള്ള ഈ സഞ്ചാരത്തിൽ ഇന്ന് വളരെ വൈവിധ്യമുള്ള ഒരുപാട് വ്യക്തിചിന്തകൾ കടന്നുവന്നു. എല്ലാ ചിന്തകൾക്കും അപ്പുറം ഇവരെ ബന്ധിപ്പിക്കുന്ന, എല്ലാ മനുഷ്യരെയും ബന്ധിപ്പിക്കുന്ന ഒരൊറ്റ ചങ്ങലയുണ്ട്. ആ ചങ്ങലയെ ഏത് തരത്തിലുള്ള കൊളുത്തുകളുടെ അകലം കൊണ്ട് അകറ്റി നിർത്താൻ ആരൊക്കെ ശ്രമിച്ചാലും ആ ചങ്ങലകൾക്കുള്ളിൽ മാനവികത എന്ന ഏറ്റവും മഹത്തായ ബന്ധമുണ്ട്. ഏത് മതത്തിനേക്കാൾ, ഏത് മതചിന്തയേക്കാൾ മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശക്തമായ അടിത്തറ മാനവികതയുടേതല്ലേ? മതമാണോ മനുഷ്യനാണോ വലുത്? ചോദ്യം എൻ്റേതല്ല, കാലഘട്ടത്തിൻ്റെതാണ്. ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങളും. ശുഭരാത്രി.